കെമിക്കൽ റബ്ബർ എന്നിവയിൽ നിർമ്മിച്ച വ്യാജമുട്ടകൾ വിപണിയിൽ വ്യാപകമാകാൻ തുടങ്ങിയിരിക്കുന്നു വിദേശങ്ങളിൽ നിന്നുള്ള വ്യാജ കോഴിമുട്ടകൾ ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തായ് വിപണികളിൽ നിറഞ്ഞതായാണ് റിപ്പോർട്ട് കാൽസ്യം കാർബണേറ്റ് പാരഫിൻ വാക്സ് ജിപ്സം പൗഡർ എന്നിവ ഉപയോഗിച്ചാണ് വ്യാജ മുട്ടത്തോടുകൾ നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ട് മുട്ടയുടെ മഞ്ഞക്കരു വെള്ള എന്നിവ സോഡിയം ആൽജിനേറ്റ് ആലം ജലാറ്റിൻ ഭക്ഷ്യയോഗ്യമായ കാൽസ്യം ക്ലോറൈഡ് ബെൻസോയിക് ആസിഡ് വെള്ളം ഫുഡ് കളറിംഗ് എന്നിവ കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്നാണ് പറയുന്നത് അബദ്ധത്തിൽ പോലും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തെ തന്നെ ബാധിക്കുമെന്നറിയുക രാസവസ്തുക്കൾ മസ്തിഷ്കത്തിനും കോശങ്ങൾക്കും കേടുപാടുകൾ കരൾ രോഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും രക്ത ഉൽപാദനത്തെ ബാധിക്കുമെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ മുട്ട യഥാർത്ഥമാണോ വ്യാജമാണോ എന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് കാരണം അവ കാഴ്ചയിൽ ഒരുപോലെയാണ് മുട്ട വാങ്ങുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക അതിലൂടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാം മുട്ട ശക്തമായി കുലുക്കുക യഥാർത്ഥവും വ്യാജവുമായ മുട്ടകൾ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് മുട്ട ശക്തമായി കുലുക്കുക ഉള്ളിൽ നിന്ന് ദ്രാവകത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മുട്ടയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുക കാരണം യഥാർത്ഥ മുട്ട കുലുക്കുമ്പോൾ ശബ്ദമുണ്ടാകില്ല മുട്ട പൊട്ടിക്കാതെ പരിശോധിക്കാനുള്ള എളുപ്പ വഴിയാണിത് കത്തിച്ചു നോക്കുക ഒട്ടുമിക്ക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കത്തിച്ച് പരിശോധന നടത്തിയാൽ മാത്രമേ യഥാർത്ഥവും വ്യാജവും തിരിച്ചറിയാൻ കഴിയൂ മുട്ടയുടെ പുറം കത്തിച്ചാൽ യഥാർത്ഥ മുട്ട കറുത്തതായി മാറും പക്ഷേ വ്യാജമുട്ടയിൽ നിന്ന് തീ ജ്വാല വരും അതായത് വ്യാജമുട്ടയ്ക്ക് തീ പിടിക്കും പ്ലാസ്റ്റിക്കിന്റെ മണം പുറത്തു വരുന്നുണ്ടെങ്കിലും വ്യാജൻ എന്ന് മനസ്സിലാക്കാം മുട്ടയുടെ മഞ്ഞക്കരു ശ്രദ്ധിക്കണം വ്യാജമുട്ടയുടെ മഞ്ഞക്കരുവിൽ വളരെ വെളുത്തു നിറമുള്ള പാട അദൃശ്യമാകും അത് തിരിച്ചറിയാൻ മുട്ട പൊട്ടിച്ചു നോക്കണം മഞ്ഞക്കരുവിൽ വെളുത്തു നിറമുള്ള ദ്രാവകം ദൃശ്യമാണെങ്കിൽ അത്തരം മുട്ടകൾ ഒഴിവാക്കുക കൂടാതെ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ട രണ്ടാഴ്ചയിൽ കൂടുതൽ പുറത്തു വയ്ക്കരുത് കാരണം ഇതിലെ വെള്ളക്കരുവിലെ ജലാംശം ബാഷ്പീകരിച്ച് നഷ്ടമാകുകയും മഞ്ഞക്കരു മുട്ടത്തോടുമായി ബന്ധപ്പെടുകയും ചെയ്യും തോടിലെ സുഷിരത്തിലൂടെ ബാക്ടീരിയകൾ മഞ്ഞക്കരുവിൽ പ്രവേശിച്ച് എമിനോ ആസിഡുകളായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ സൾഫൈഡ് എന്ന ദുർഗന്ധ വാതകം ഉണ്ടാക്കും ഇതാണ് ചീമുട്ടയ്ക്ക് ദുസഹമായ ദുർഗന്ധം കാരണം കാരണം അറിവിന്റെ വാർത്താലോകം